ചെറു ബീട്രൂട്ടിന്റെ ഷെയ്ക്ക് ആണ്. എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ക്ക് ആണ്. എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ഷെയ്ക്ക് ആണ്. അപ്പൊ നമുക്ക് ബീട്രൂട്ട് ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോയാലോ. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല് ബീട്രൂട്ട് വേണം, പഞ്ചസാര വേണം, പിന്നെ നമ്മുടെ മലനാടിന്റെ ശുദ്ധമായ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ മലനാടിന്റെ ശുദ്ധമായ പാൽ എടുത്തിട്ടുണ്ട്. ഐസ്ക്രീം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. സ്ട്രോബെറി, ബട്ടർ സ്കോച്ച് ഇഷ്ടമുള്ള എടുക്കാം. പിന്നെ ഞാൻ എടുത്ത മല്ലിട്ട് ഒരെണ്ണമാണ്, രണ്ടായിട്ട് മുറിച്ചേക്കുവാണ്. അപ്പൊ പിന്നെ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബീട്രൂട്ടിനെ നമ്മൾ വേവിക്കാൻ പോവാണ്. നമുക്ക് നേരെ വേവിക്കാൻ പോവാം. നമ്മളിപ്പോൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ വേവിക്കാൻ വെച്ചേക്കുവാണ്. നമ്മൾ പക്ഷെ പച്ചക്ക് ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടത്തില്ല, അതിൻ്റെ തന്നെ ഒരു ചുവയായി പോകും. പിന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കിട്ടും, നല്ലതും നല്ല രുചിയുമാണ്. അപ്പം നമുക്ക് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ബാക്കി കഴിഞ്ഞാൽ ഗൈസ് അതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ നിർത്തിയിട്ട് നമുക്കിത് എൻ്റെ ചൂടാറാൻ വെക്കാം. അതിന് നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഷേക്ക് അടിക്കാൻ വേണ്ടി. അപ്പം നമുക്കിത് ഇതിൻ്റെ തീ നിർത്താം. ഞങ്ങളുടെ സ്വന്തം കൊതിയൻ ടുട്ടു ഇവിടെ നിൽപ്പുണ്ട്. ഇവൻ്റെ പേര് ടുട്ടു എന്നാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം പൂച്ചക്കുഞ്ഞാണ്. ഇവന് ഇവന് കിട്ടുമായിരിക്കുമെന്നൊക്കെ ഓർത്ത് കിടക്കുവാണ് ഇവിടെ. ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും എഴുന്നേക്കും. കാരണം അവന് അപ്പോൾ കുടിച്ചോളുമായിരിക്കും. നമുക്കപ്പം ബാക്കി എന്ത് ചെയ്യാം. ഗൈസ് നമ്മളിപ്പോൾ ബീട്രൂട്ട് എടുത്തിട്ട് നമ്മുടെ മിക്സിയിലെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പാലൊഴിക്കാൻ പോവാണ്. പാൽ ആവശ്യത്തിനൊഴിക്കാം. ഞങ്ങളിപ്പോൾ ഒരു കവർ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കവർ ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചിട്ടൊക്കെ ഒഴിക്കാം. ഞങ്ങളിപ്പോൾ ചുമ്മാ ഇങ്ങനെ ഒഴിക്കുന്നതേ ഉള്ളൂ. ഗൈസ് അപ്പം നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ഇടുവാണ്. ഇപ്പോൾ ഇടുന്ന ഒരു ഞങ്ങളിപ്പോൾ ഒരു 4 സ്പൂൺ ഇടുന്നുണ്ട്. ഇല്ല വേണ്ട, 3 സ്പൂൺ ഉണ്ട്. ഗൈസ് ഇത് ഐസ്ക്രീമാണ്. അപ്പോൾ ഇടാൻ പോവാണ്. ഞങ്ങൾ 1 സ്കൂപ്പേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാക്കി ഇടാം. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഷെയ്ക്ക് അടിക്കും. അല്ലെങ്കിൽ നമുക്ക് 2 സ്പൂൺ ഉണ്ട്. ഞങ്ങൾ 2 പേരും കൊണ്ടുള്ളതുകൊണ്ട് ഞങ്ങൾ 2 സ്കൂപ്പ് ഇടുന്നുണ്ട്. ഗൈസ് നമ്മളിപ്പോൾ മിക്സി അടച്ചിട്ട് നമ്മളിപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കിയൊക്കെ ഒഴിക്കാം. നമ്മൾ മിക്സിയെ കൊടുക്കുമ്പോൾ വീട്ടിൽ സൂക്ഷിച്ച് വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് അടിക്കാൻ പോവാണ്. നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നേരിട്ട് ഞാൻ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാൻ പോവാണ്. ആദ്യമേ ഗ്ലാസ്സിൻ്റെ അടിച്ചാൽ നമുക്ക് ശകൽ ഐസ്ക്രീം ഇടാം. അപ്പം ഞാൻ ഒരു ഇതായിട്ടാണ് ഞങ്ങൾ ഇടുന്നത്. രണ്ടിലും ഓരോ ഇത് വീതമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഒഴിച്ചു നോക്കാം. ഗൈസ് ഇതിൻ്റെ ഭയങ്കര കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കളറാണ്. ഗൈസ് അതുപോലെ ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഭയങ്കര രസമാണ് ഞാൻ കാണാനിട്ട്. നല്ലൊരു പിങ്ക് കളറാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് പിങ്ക്. നല്ല രസമായിട്ടുണ്ട്. നമുക്കപ്പം 2 ഗ്ലാസ്സിലേക്ക് ഇത് ചെയ്യാം. നമുക്ക് ഇച്ചിരി ഐസ്ക്രീമും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ മണ്ടേ കൂടെ. അപ്പോൾ ഗൈസ് ഐസ്ക്രീം ഇച്ചിരി അടുത്തൊക്കെ പോയിട്ടുണ്ട്. എന്നാലും സാരമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളറ്. അപ്പോൾ ഞങ്ങൾ ഇനി കാണാൻ വേണ്ടി രസത്തിന് വേണ്ടി ഞങ്ങൾ എൻ്റെ മണ്ടയിൽ ഇങ്ങനെ കപ്പലിൻ്റെ ഒക്കെ ഇടാൻ പോവാണ്. നമുക്ക് 2 ഇടാം.
ഞാൻ കപ്പലിൽ ഇട്ട അപ്പം ഒരു ഷോയ്ക്ക് വേണ്ടി നമുക്ക് ഇച്ചിരി മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാവുന്നേ. നമ്മൾ മുന്തിരിങ്ങ ആക്കിയിട്ടും നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം നല്ല രസമാണ്, ഇത് ഇത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. ഇത് അപ്പൊ ഗൈസ് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ഉണ്ട്, നിങ്ങളൊക്കെ ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം ഗൈസ്, അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇനി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇത് കുടിച്ചു നോക്കിയിട്ട് ഇതിന്റെ അഭിപ്രായം അടുത്ത വീഡിയോയിൽ പറയാം. ബൈ ബൈ.